ഉസ്താദ് എന്താണ് ഉസ്താദ്, അവിടെ വരാൻ പറഞ്ഞിട്ട് താങ്കൾ ഉസ്താദ് വന്നില്ലല്ലോ. എന്നിട്ട് ഇവിടെ വന്ന് തന്നെ ആയിരുന്നു റൂം ഇടുവാണോ? ആ പറഞ്ഞോളൂ. അല്ല, ഞാൻ ഉസ്താദിനെ ഞാൻ ക്ഷണിച്ചിരുന്നു, നമുക്ക് സമയം വെച്ച് സംസാരിക്കാം, 2 മിനിറ്റോ 3 മിനിറ്റോ ആരും ഇടയ്ക്ക് കയറില്ല എന്ന് പറഞ്ഞ് താങ്കൾക്ക് ഒരു മെസ്സേജൊക്കെ ഞാൻ വിട്ടിരുന്നു. പക്ഷെ താങ്കൾ മുകളിലോട്ട് അല്ല, വന്നില്ല. ഞാൻ ആ റൂമിൽ കുറെ മുമ്പ് പല പ്രാവശ്യങ്ങളും വന്നതാണല്ലോ. അപ്പോഴൊക്കെ പിന്നെ അറ്റാക്കിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞാൻ ആ റൂമിലേക്ക് വരാറില്ല, ഞാൻ അത് ഒഴിവാക്കിയതാണ്. നമ്മൾ അവിടെ വന്നിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് ചോദിക്കാനുള്ള അവസരമുണ്ട്. അവരിപ്പോ നമ്മൾ ഇല്ലാത്തത് കൊണ്ട് ചോദിക്കാതിരിക്കേണ്ടതും ഇല്ലല്ലോ, അത്രല്ലേ ഉള്ളു. അല്ല, ഓക്കെ, പിന്നെ ഏതെങ്കിലും ഞാൻ മെസ്സേജ് ഏതെങ്കിലും ഒക്കെ ഒരു നമുക്ക് 3 മിനിറ്റ് വെച്ച് സംസാരിക്കാം, ആരും ഇടയ്ക്ക് കയറില്ല. 3 മിനിറ്റ് വെച്ച് ആ ഒരു ഒന്നാമൻ ആര് എന്നുള്ള വിഷയമായിരുന്നു എനിക്ക് തോന്നുന്നു താങ്കൾ വന്നപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതില് റെഫറൻസ് കുറച്ച് അവിടെ പറഞ്ഞ റെഫറൻസ് വെച്ച് 3 മിനിറ്റ് സംസാരിക്കാം എന്നും പറഞ്ഞ് പല പ്രാവശ്യം വിളിച്ചിരുന്നു, പക്ഷെ താങ്കൾ വന്നില്ല. നിങ്ങൾ എത്ര മിനിറ്റ് തരുന്നു എന്നതല്ല, നമ്മൾക്കുണ്ടായ നേരത്തെ ഉണ്ടായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ പാനലിലേക്ക് കയറുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്. ഇന്നത്തെ ഞാൻ മാത്രമല്ല, ധാരാളം ആളുകൾ മുസ്ലിമീങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ആ അത് അവര് സ്വയം സ്വയം തീരുമാനിച്ചതാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയും. പിന്നെ നിങ്ങൾ ഈ ഇരയാക്കുന്ന ആളുകളൊക്കെ തൽക്കാലം ഇടക്ക് വന്നു കയറിയ പുതിയ പുതിയ ആളുകളാണ്. എനിക്ക് ഈ ഹാഷിമിനൊന്നും പരിചയമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഈ പിന്നെ മുസ്ലിം ഐഡിയയിൽ വന്ന ക്രൈസ്തവനാണോ എന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം യാതൊരു വിവരവും ഇല്ലാത്ത, ഖുർആനുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ആളുകളെ വിളിച്ചു വരുത്തിയിട്ടാണ് സംസാരിക്കുന്നതൊക്കെ. അതുകൊണ്ട് നമ്മളത് മുഖവിലേക്ക് എടുക്കുന്നില്ല. ഞാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇതിനൊക്കെ പണി ഞാൻ തരും. ഇത് തൽക്കാലൊന്നുമല്ല, ആ ഇതിനൊക്കെ ഇതൊന്നും തൽക്കാലൊന്നുമല്ല, ഇതിനൊക്കെ അവസാനം ഉണ്ടാവും, ഒരു അവസാനം ഉണ്ടാവും. അന്ന് നിങ്ങളൊക്കെ ഖേദിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ഓക്കെ, ഞാനിത് നിങ്ങൾ പറയും, നിങ്ങൾ കരുതും ഇത് ആശയപരമായിട്ടാണ്. ആശയപരമായിട്ട് മാത്രമൊന്നുമല്ല, നിയമപരമായിട്ട് തന്നെ നേരിടും. അപ്പൊ നിയമപരമായിട്ട് ഇന്ന് നേരിടുന്നത് ഖുർആനകത്ത് ഒന്നാമൻ ആര് എന്നുള്ള ചർച്ചയ്ക്കാണോ താങ്കൾ ഇപ്പൊ നിയമപരമായിട്ട് നേരിടാൻ പോകുന്നത്? നിങ്ങൾ അങ്ങനെ ഇല്ലാത്ത സ്റ്റേറ്റ്മെന്റും ആയിട്ട് വന്നാൽ അതിനെ ഏത് ഏത് രീതിയിലാണെങ്കിലും നേരിടും. നിങ്ങൾ കരുതുന്ന പോലെ ഒന്നല്ല. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ ഈ മണിപ്പൂരിലെ അവസ്ഥകളൊക്കെ കാണുന്നില്ലേ? ഇതൊന്നും അല്ല ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുകയാണ്. നിങ്ങൾ ഖുർആൻ ദുർവ്യാഖ്യാനിക്കുകയാണ് പിന്നെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ. ഓക്കെ, അപ്പൊ താങ്കൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇന്ന് അവിടെ പറഞ്ഞ സബ്ജക്ട് ഖുർആനകത്ത് ഒന്നാമൻ ആര് എന്നുള്ള ഒരു വിഷയമായിരുന്നു. അതിനകത്ത് ഞങ്ങൾ അവിടെ ഇരുന്ന സംസാരിച്ചവർ ദുർവ്യാഖ്യാനം ചെയ്തു. അതുകൊണ്ട് നിയമപരമായിട്ട് നിങ്ങൾ അതിനെ നേരിടും. മണിപ്പൂരിൽ സംഭവിച്ചതിനെക്കഴിഞ്ഞും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കും, അതാണോ ദാരിമി ഉസ്താദ് ഇപ്പൊ പറഞ്ഞോണ്ട് വരുന്നത്? ഞാൻ അങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ കാണുന്നില്ലേ ഇവിടെ മണിപ്പൂരിൽ എന്ത് സംഭവിച്ചു എന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നാ ചോദിച്ചത്. അപ്പൊ ഇത് കാണുന്നുണ്ട്. അപ്പൊ താങ്കൾ പറഞ്ഞു അതിൽ വലുതായിരിക്കും ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഛിദ്രതകൾ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതാണ്. പറയുന്നൊരു വ്യക്തി ഇവിടെ മുഴുവൻ നടന്നിട്ട് യേശുക്രിസ്തു മദ്യം വിളമ്പുന്നു പറഞ്ഞിട്ടും വ്യഭിചാര പുത്രനാണെന്ന് പറഞ്ഞപ്പോഴും നിങ്ങളുടെ ഈ ചാരിത്ര പ്രസംഗം എവിടെയായിരുന്നു? അല്ല, ഞാൻ അതിനേക്കാൾ അപ്പുറം പറഞ്ഞുതരാല്ലോ. നിങ്ങളുടെ ബൈബിളിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചത് എന്ന് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതൊക്കെ എപ്പോഴാണ് തുടങ്ങിയത്? നിങ്ങൾ ഇവിടെ ആദ്യമായിട്ട് എഴുതിയിട്ട് പിന്നെ മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന സുവിശേഷകൻ ഫാദർ അലവിയുടെ നേതൃത്വത്തിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് പ്രചരിപ്പിച്ചിട്ടുണ്ട്, അത് എന്റെ വീട്ടിലുണ്ട്. അപ്പൊ അന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ പിന്നെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. താങ്കൾ കേൾക്കൂ, മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ അവരാരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തു മദ്യം വിളമ്പുന്നുവെന്നും യേശുക്രിസ്തു വ്യഭിചാര പുത്രനാണെന്നും പറഞ്ഞപ്പോ ഉണ്ടായിരുന്ന ആ ഈ തീക്ഷ്ണതയൊന്നും അപ്പൊ കാണാനില്ലായിരുന്നല്ലോ ദാരിമി.
നിങ്ങൾ നേരത്തെ തന്നെ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാ ഞാൻ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. യേശു ക്രിസ്തുവിനെ പരസ്യമായിട്ട് നിന്ദിച്ചതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ സ്നേഹ അങ്ങനെ നിന്ദിച്ചതിന് തെളിവ് കൊടുക്ക്. തെളിവ് തരാം. യേശു ക്രിസ്തു വ്യഭിചാര പുത്രനാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. യേശു ക്രിസ്തു ഈസാ നബി ഒന്നാണ്. ആര് പറഞ്ഞു? അത് യഹൂദര് പറഞ്ഞതല്ലേ. ആ അങ്ങനെ അത് തന്നെ, അത് പരസ്യമായിട്ട് കെട്ടിക്കൊണ്ട് നടക്കുകയായിരുന്നില്ലേ ഇവിടെ യേശു ക്രിസ്തുവിനെ നിന്ദിക്കാൻ. യഹൂദര് പറഞ്ഞതൊരു എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. മുഹമ്മദ് മറ്റേ ഇങ്ങനെ പിടിച്ച മരണം പിടിച്ചവനായിരുന്നു. അങ്ങനെ ഇഷ്ടം പോലെ ബുക്കുകളുണ്ട്. അത് അവിടെ നിക്ക്, നൂറിൽ അവിടെ തൽക്കാലം അവിടെ നിക്ക്, ഇത് കേൾക്ക്. നിങ്ങൾ ഈ പറയുന്നത് യഹൂദർ ആരോപിച്ചു എന്ന് ഖുർആൻ പറഞ്ഞിട്ട് അതിന്റെ വിശദീകരണം പിന്നെ പറഞ്ഞിട്ടുണ്ട്. യഹൂദർ അങ്ങനെ ആരോപിച്ചു എന്ന് പറയുന്നതിനെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ എവിടെയും ആരോപിച്ചിട്ടില്ല. പിന്നെ ഇസ്ലാം എവിടെയും ഖുർആൻ എവിടെയും അദ്ദേഹത്തെ വിശുദ്ധനായിട്ടല്ലാതെ പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചുണ്ടാക്കുന്നതാണ്, അതുകൊണ്ടാണ് പ്രശ്നം. നിങ്ങൾ ഖുർആനിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് എതിരായിട്ടാണ് നിങ്ങളുടെ വ്യാഖ്യാനങ്ങളൊക്കെ പോകുന്നത്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഏറ്റവും അടുത്ത ആളുകൾ അദ്ദേഹത്തെ പിന്തുടരുന്നവരാണ് എന്ന വചനം എടുത്തിട്ടാണ് ഒന്നാമൻ ആര് എന്ന് ചോദിച്ചത്. ഒത്തബൂഹു അദ്ദേഹത്തോട് പിന്തുടരുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ധാരാളം ആളുകളുണ്ട്, അത് ബഹുവചനാണല്ലോ. അപ്പൊ അദ്ദേഹത്തോട് പിന്തുടരുന്ന ആളുകളാണ് അദ്ദേഹത്തോട് അടുത്തവർ. മക്കളൊക്കെ പിതാവിനോട് അടുത്തവരാണ്, അച്ഛനോട് സന്താനങ്ങളൊക്കെ അടുത്തവരാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ അതിനർത്ഥം ഒരാൾ മാത്രമേ അതിലുള്ളൂ എന്നൊന്നും അവിടെ ഒന്നും അർത്ഥമൊന്നുമില്ല. ഇവിടെ ഈ അടുത്തവർ എന്നുള്ള പ്രയോഗം എടുത്തിട്ട് ഒന്നാമൻ എന്ന അർത്ഥം പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കുക, ദുർവ്യാഖ്യാനിക്കുക എന്നാ പറയാ. നിങ്ങൾ ഇത്തരം തെമ്മാടിത്തവരമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇത് അങ്ങനെ വെറുതെ വിടും എന്ന് നിങ്ങൾ കരുതണ്ട. ഓക്കെ, അദ്ദേഹം പോയി, അദ്ദേഹം പോയി. അതായത് ഇവര് കുറെ കാലങ്ങളായിട്ടില്ല തുടങ്ങിയിട്ട്. അല്ല, ഞാനിതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിലൊക്കെ ഇടുകയും ചെയ്യും. ഇൻഷാല്ലാ അതങ്ങനെ വെറുതെ വിടൂല. അതിന്റെ പുറമെ നമ്മൾക്ക് പറ്റുന്ന പണികളൊക്കെ ഞാൻ ചെയ്യും. എങ്ങനെ ടോപ്പിക് ഇടാൻ കാര്യം ഒന്നുമില്ല, ഞാൻ കുറച്ച് റെക്കോർഡ് കേൾപ്പിച്ചുതരാം. ഞാൻ കഴിഞ്ഞ ദിവസം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് അവിടെ അവരുടെ റൂമിൽ വെച്ചിട്ടേ മറ്റേ ഒരാളെ വിളിച്ചു വരുത്തിയിട്ട്, ഏതോ ഒരു പുതിയ ആളാന്ന് തോന്നുന്നുണ്ട്, ആളെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ഖുർആൻ വായിപ്പിക്കുക. അത് എവിടുന്നാ വായിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. എന്തായിരുന്നാലും ചിലപ്പോ അങ്ങനെ പിന്നെ ചില പരിഭാഷകളിലൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവാം. ഈ ഔല എന്ന് പറഞ്ഞതിന് ഊല എന്നതിന് അർത്ഥം ചിലപ്പം കൊടുത്തിട്ടുണ്ടാവാം. ഈ പിന്നെ ഈ പരിഭാഷകളുടെ പ്രശ്നം അതാണ്. അപ്പൊ ചില ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ, അറബി അറിയുന്ന ആർക്കും പരിഭാഷപ്പെടുത്താന്ന് ആരൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അങ്ങനെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ആളുകളായിരിക്കാം ചിലപ്പോ പിന്നെ ആ പരിഭാഷ വായിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെ പിന്നെ ഈ വായിക്കുന്നത് അയാള്. അപ്പൊ അത് ഇനിയിപ്പോ ഏതെങ്കിലും ക്രൈസ്തവനെ വിളിച്ചു വരുത്തിയിട്ട് ഖുർആൻ വായിപ്പിച്ചിട്ട് മുസ്ലിം എന്നുള്ള ഐഡിയ ആണ് കാണുന്നത്. അങ്ങനെയാണോ എന്നും എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഞാൻ അയാളോട് പിന്നെ വെബ് ചാനലിൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പിന്നെ ക്രൈസ്തവനാണോ എന്ന് പോലും ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഏതായിരുന്നാലും ഈ ചെയ്യുന്നതൊക്കെ തമ്മാടിത്തരാണ്, വേറൊന്നും അതില് പറയാനില്ല നമുക്ക്. ഓക്കെ, ഏതായാലും ജെന്റില് തെളിവ് ചോദിച്ചപ്പോ ജെന്റിൽ ഓടിയിട്ടോ. അയാള് പറയുന്നത് യഹൂദികള് പിന്നെ പറഞ്ഞതിന് അത് എന്തിനാണ് നമ്മളതിന് മറുപടി? യഹൂദികൾ വിചാരത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നമ്മളാണോ നാട്ടുകാർ മുമ്പിൽ എത്തിക്കുന്നത്? എന്തപ്പോ അയാൾ പറഞ്ഞത്? യഹൂദികൾ പറഞ്ഞത് ഇത്ര യഹൂദികൾക്കല്ലേ? അതൊരു കാരണം പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ധർമ്മസ്ഥാദെ, അപ്പൊ നമുക്ക് നമുക്ക് ആ ഒരു വിഷയത്തിൽ നമുക്കൊരു ചർച്ചയോ ഒരു ഒരു ആശയ വിനിമയം നടത്താൻ പറ്റുമോ ധർമ്മസ്ഥാദെ? നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും ആയത്ത് ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോളൂ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സംശയം തീർക്കലാണ് ഉദ്ദേശം എങ്കിൽ നിങ്ങൾ അതാ ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ അതുകൊണ്ടാണ് അവിടെ
ഹാഷിം എന്ന് പറയുന്ന ഈരാറ്റുപേട്ടക്കാരനായ ഒരു സഹോദരനാണ് അവിടെ വന്നത്. അദ്ദേഹത്തിന്റെ പ്രൊഫൈലിനകത്ത് നമ്പറും എല്ലാം ഉണ്ട്. അദ്ദേഹം മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം വന്ന് നാളുകളായിട്ട് ഞങ്ങളുടെ റൂമിൽ നിന്ന് സംസാരിക്കാറുണ്ട്. അദ്ദേഹം മുസ്ലിം ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യാറുണ്ട് പല രീതിയിൽ. നമുക്കറിയാമല്ലോ എങ്ങനെയാണ് ഇവിടെ ഡിഫെൻഡ് ചെയ്യുന്നുള്ളത്. അപ്പം അദ്ദേഹം ഒരു മുസ്ലിം ആണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനി താങ്കൾക്ക് അങ്ങനെയല്ല വിശ്വാസമെങ്കിൽ അത് താങ്കളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ അവിടെ ഇന്ന് സംസാരിച്ചത് എനിക്ക് തോന്നുന്നു ഞാൻ വന്നപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന സബ്ജക്റ്റ് ഖുറാനിനകത്ത് ഒന്നാമനാര എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പല ഭാഗങ്ങൾ വായിക്കുമ്പോൾ പല വ്യക്തികൾ, ഒന്ന് മുഹമ്മദ് ഒന്നാമനാണെന്ന് പറയുന്നു, അതിനുശേഷം അതല്ല ഇബ്രാഹിമാണ് ഒന്നാമൻ, മൂസയാണ് ഒന്നാമൻ, ഫറവോൻ്റെ ചില ആളുകളാണ് ഒന്നാമൻ, അങ്ങനെ പല പല ആയത്തുകളാണ് അവിടെ വായിച്ചത്. അപ്പോൾ നമുക്ക് ഈ രണ്ടു മൂന്ന് ആയത്തുകൾ ഒന്ന് നോക്കിയിട്ട് താങ്കൾ തന്നെ പറഞ്ഞോളൂ അവിടെ ഇനിയിപ്പം ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണോ, തങ്ങൾ പണ്ഡിതന്മാർ പരിഭാഷപ്പെടുത്തിയതിലെ മിസ്റ്റേക്ക് ആണെങ്കിൽ അത് താങ്കൾക്ക് അങ്ങനെ പറയാം, അതല്ലെങ്കിൽ അത് ഒന്നാമൻ പല എല്ലാവരും ഒന്നാമന്മാരാണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയാം, അല്ല അതല്ല മുഹമ്മദാണ് ഒന്നാമനെങ്കിൽ അങ്ങനെ പറയാം, അതല്ല ഇനി ആദമാണ് ഒന്നാമനെങ്കിൽ അതും പറയാം. അപ്പോൾ ഇവിടെ വലിയൊരു കൺഫ്യൂഷനാണ് വന്നിരിക്കുന്നത്. ഈവൻ ഹാഷിമിന് പോലും, ഒരു മുസ്ലിമായ ഹാഷിമിന് പോലും അവിടെ കൺഫ്യൂഷനായി. അദ്ദേഹം ആദ്യം വന്ന് പറഞ്ഞത് മുഹമ്മദാണ് ഒന്നാമൻ എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റൊരു ആയത്തിൽ ഇബ്രാഹിമാണ് ഒന്നാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഞാൻ വായിച്ചു അതെനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അപ്പോൾ താങ്കൾക്കൊന്ന് പറയാൻ പറ്റുമോ, ഇവിടെ വേണമെങ്കിൽ റെഫറൻസ് ഞാൻ പറഞ്ഞുതരാം, 6:14 എന്ന് വായിച്ചിട്ട് താങ്കൾക്ക് അവിടെ ആരാണ് ഒന്നാമൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പറയാൻ പറ്റും. 6:14 ഞാൻ പറഞ്ഞത്. ദർമിസ്താദ് ഞാൻ പറഞ്ഞു കേട്ടിരുന്നോ? 6:14 അത് ഏത് അധ്യായമാണെന്ന് എനിക്കൊന്നും, 6:14 വാക്യമാണ് അവിടെ. ഞാൻ അവിടെ പറഞ്ഞ റെഫറൻസിലാണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഞാനത് വായിച്ചു പോലും നോക്കിയിട്ടില്ല. അപ്പൊ താങ്കൾക്ക് പറയാം 6:14 ഒരു ഒന്നാമനെ പറ്റി പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് ആരാണെന്ന് താങ്കൾ ഒന്ന് പറഞ്ഞു തന്നാൽ മതി. 6:14 قل أغير الله أتخذ وليا فاطر السماوات والأرض وهو يطعم ولا يطعم قل إني أمرت أن أكون أول من أسلم ولا تكونن من المشركين قل نبيا പറയുക أغير الله أتخذ وليا الله അല്ലാത്ത വസ്തുക്കളെയാണോ രക്ഷാധികാരിയാക്കുന്നത് فاطر السماوات والأرض ഏത് അല്ലാഹു ലോക ആകാശഭൂമികളെ സൃഷ്ടിച്ച ബഹുവയുത്വമോ വലായുത്വം അവൻ ഭക്ഷിപ്പിക്കുന്നുണ്ട് ആളുകൾക്ക് പക്ഷെ അവൻ ഭക്ഷിക്കപ്പെടുന്നില്ല. ഒലി എന്നെ ഉമ്മിർത്തു ഞാൻ കൽപ്പിക്കപ്പെടുന്നു. നബിയെ പറയുക, നബിയെ നിങ്ങൾ പറയുക ഇന്നി ഞാൻ ഉമ്മിർത്തു ഞാൻ കൽപ്പിക്കപ്പെടുന്നു അൻ അക്കൂന ആകാൻ എന്താകാൻ അവലമൻ അസ്ലം മുസ്ലിമീങ്ങളിൽ ഒന്നാമൻ ആകാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാകാൻ ഞാൻ കൽപ്പിക്കപ്പെടുന്നു എന്ന് നബിയെ നിങ്ങൾ പറയുക. വലാത്തക്കൂനെന്ന മിനൽ മുശ്രിക്കീൻ നിങ്ങൾ മുശ്രിക്കീങ്ങളിൽ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടുപോകരുത് എന്ന് നബിയെ നിങ്ങൾ പറയുക. ഈ ഒരു വാക്ക് വെച്ചുകൊണ്ട് എന്താ പറയുന്നത്? നബി മുസ്ലിമാണെന്നോ, നബി ഒന്നാമനാണെന്നോ, അല്ലെങ്കിൽ അബ്രഹാം ഒന്നാമനാണെന്നോ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളൊക്കെ ഒന്നാമനാണെന്നോ? ധാരാളം ഈ മുസ്ലിമീങ്ങളിൽ ഒന്നാമനാകാനാണ് നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ആ ധാരാളം പിന്നെ ഒന്നാമന്മാരുണ്ട് എന്നല്ല പറയല്. ഓക്കെ, ധർമ്മസ്ഥാദെ ഇവിടെ നമ്മുടെ സബ്ജക്ട് എന്ന് പറഞ്ഞത് ഒന്നാമൻ ആര് എന്നുള്ളതാണ്. ഇപ്പൊ താങ്കൾ വായിച്ച അത് മലയാളത്തിൽ വേണമെങ്കിൽ ഞാനത് വായിക്കാം, ഒരുപക്ഷെ താഴെ ഇരിക്കുന്നവർക്ക് കേൾക്കാനായിട്ടൊരു ഉണ്ടാകുമല്ലോ. 6:14 വായിച്ചത്. ഇവിടെ സബ്ജക്ട് എന്ന് പറയുന്നത് ഖുറാൻ അനുസരിച്ച് അവിടെ ഒന്നാമൻ ആര്. അവിടെ 6:14 പറയുന്നത് എങ്ങനെയാണ്? പറയുക, അള്ളാഹു പറയുകയാണ് മുഹമ്മദോട്, പറയുക ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ അള്ളാഹുവെ അല്ലാതെ ഞാൻ രക്ഷാധികാരിയായി സ്വീകരിക്കുകയോ? അവനാകട്ടെ ആഹാരം നൽകുന്നു, അവൻ ആഹാരം നൽകപ്പെടുകയില്ല. പറയുക, തീർച്ചയായും അള്ളാഹുവിന് കീഴ്പ്പെട്ടവരിൽ ഒന്നാമനായിരിക്കുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആയത്തനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അള്ളാഹുവിന് കീഴ്പ്പെട്ടവരിൽ ഒന്നാമനായിരിക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് മുഹമ്മദാണ് എന്നാണ് അള്ളാഹു പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ആ ഒരു ആയത്ത് വായിച്ചതിൽ. അപ്പൊ അവിടെ ഒന്നാമനാകാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ആര് കൽപ്പിച്ചു? അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ആരാണ് ഒന്നാമൻ? മുഹമ്മദ്. ഈ ഒരു ആയത്തനുസരിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്നാമൻ മുഹമ്മദ് ആണെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ ദാരിമി ഉസ്താദെ? ഒന്നാമനാകാൻ കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ കൽപ്പിക്കപ്പെടുന്നത് എന്തിനാണ്? ഒന്നാമനാകാനുള്ള പരിശ്രമങ്ങൾ നടത്താനാണ്. കൽപ്പിക്കപ്പെട്ടാൽ എന്താ ചെയ്യുക? ആ കൽപ്പനക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കലാണ്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഒന്നാമനാവുക. അത് മാത്രമല്ല, അതിന്റെ ശേഷം പറഞ്ഞിട്ടുള്ളത് ജനങ്ങളോടാണ്. ഇതൊക്കെ നബിയെ നിങ്ങൾ പറയുക എന്ന് പറയുന്നത് ജനങ്ങളോട് പറയാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ്. അപ്പൊ ജനങ്ങളും എന്ത് ചെയ്യണം? ഈ പ്രവാചകനെ അനുധാവനം ചെയ്യണം, അനുകരിക്കണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമത്തെ മുസ്ലിം ആയിക്കോട്ടെ, അതിനെന്താ പ്രശ്നം? അതേപോലെ മറ്റുള്ള പ്രവാചകന്മാരോടും കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ ഒന്നാമനാവണം. അപ്പൊ അള്ളാഹുവിനോട് അടുക്കുന്ന വിഷയത്തിൽ മത്സരിക്കണം എന്നതാ ഇത് ഈ പറഞ്ഞതിൻ്റെ ഒക്കെ താല്പര്യം. ഇതിലെന്താണ് പ്രശ്നമുള്ളത്? ഒന്നാമൻ, ഒന്നാമൻ ആ കാലഘട്ടത്തിൽ ഒന്നാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ ഒന്നാമനും അദ്ദേഹം തന്നെയാണ്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹമാണ് ഒന്നാമൻ. ലോകത്ത് വേറൊരാളില്ല. അതിലെന്താണ് തെറ്റ്? ധർമ്മസ്ഥത ഏതെങ്കിലും നമ്മുടെ ചർച്ചയുടെ ഭാഗങ്ങൾ അതിന് ക്ലിയറായി വരികയാണ്. താങ്കളിപ്പോ പറഞ്ഞനുസരിച്ച് മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ മുഹമ്മദാണ് ഒന്നാമൻ, മൂസയുടെ കാലഘട്ടത്തിൽ മൂസയാണ് ഒന്നാമൻ. അപ്പൊ ഇത് തന്നെയാണ് ഞങ്ങളും അവിടെയും സംസാരിച്ചത് ധർമ്മി ഉസ്താദെ. അപ്പൊ അതിലെന്താണ് താങ്കൾ തെമ്മാടികൾ എന്ന് വിളിക്കുന്നു, തെമ്മാടികൾക്കെതിരെ നിയമപരമായിട്ട് പോകുമെന്ന് പറയുന്നു. നിങ്ങളുടെ ഖുർആൻ അനുസരിച്ച് അവിടെ ധാരാളം ഒന്നാമന്മാരുണ്ടെന്നല്ലേ അവിടെ പറഞ്ഞത്? അപ്പൊ ഈ 6:14 വായിച്ചപ്പോ തന്നെ അവിടെ മുഹമ്മദിനോട് കൽപ്പിക്കപ്പെട്ടിരിക്കണം ഒന്നാമനാവാൻ. അപ്പൊ താങ്കൾ പറഞ്ഞു അതിനു മുമ്പ് ഒന്നാമന്മാർ പലരും ഉണ്ട്, ഈ അള്ളാഹു തന്നെ കൽപ്പിച്ച ഒന്നാമന്മാർ പലരും അവിടെ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് ഈ മുഹമ്മദ് ഒന്നാമനാവുന്നത്? അപ്പൊ അത് തന്നെയല്ലേ കുറച്ചു മുമ്പ് അവിടെ സംസാരിച്ചത്? അപ്പൊ താങ്കൾ ഇപ്പൊ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹമാണ് ഒന്നാമൻ, ഈസയുടെ കാലഘട്ടത്തിൽ അദ്ദേഹമാണ് ഒന്നാമൻ, മൂസയുടെ കാലഘട്ടത്തിൽ അദ്ദേഹമാണ് ഒന്നാമൻ. അപ്പം ഖുറാനിനകത്ത് ധാരാളം ഒന്നാമന്മാരുണ്ട് എന്നുള്ളതാണ് അവിടെ സംസാരിച്ചത്. അതിപ്പോ താങ്കൾ ഇപ്പൊ ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്തു. അപ്പൊ ഇതിപ്പോ കാര്യം ക്ലിയർ ആയില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സംസാരിച്ചൊന്നിരിക്കുമ്പോൾ സംശയങ്ങൾ മാറി കിട്ടും. ഇവിടെ താഴെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നൂറിൽ നിന്ന് സംശയം ഉണ്ടായിരുന്നിരിക്കാം, ആടിനുണ്ടായിരുന്നിരിക്കാം. ഇപ്പം ഒരു ഉസ്താദാണ് ഇവിടെ പറഞ്ഞത് ഖുറാനിനകത്ത് ധാരാളം ഒന്നാമന്മാരുണ്ട്, മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ മുഹമ്മദാണ് ഒന്നാമൻ, മൂസയുടെ കാലഘട്ടത്തിൽ മൂസയാണ് ഒന്നാമൻ. അപ്പൊ കാര്യം ക്ലിയർ ആയി. ഇവിടെ ഒന്നാമൻ ഉദ്ദേശിച്ചത് നിങ്ങള് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്ന ഒന്നാമനാകണം എന്ന നബിയോടുള്ള കൽപ്പനയാണോ? എന്താണ് സംഭവം? എനിക്ക് ഒന്ന് ക്ലാരിറ്റി വരുത്താൻ ചോദിക്കാം. ധാരി ഉസ്താദ് കേൾക്കുന്നോ? അതെ, ഇവിടെ പറഞ്ഞല്ലോ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു മുസ്ലിമീങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതായി പറഞ്ഞത്. നബി തങ്ങളോടല്ല കൽപ്പിക്കുകയാണ്. അപ്പൊ അത് അത് അല്ല നബിയോട് പറയാണ് നിങ്ങൾ ജനങ്ങളോട് പറയുക. അത് അവരനുകരിച്ചുകൊണ്ട് ആ വഴി അവരും പിന്തുടരാൻ വേണ്ടിയാണ്. അത് പ്രവാചകന്മാരോട് മുഴുവനും അള്ളാഹു അങ്ങനെ തന്നെയാണ് കൽപ്പിച്ചിട്ടുള്ളത്. അവർ ആ വഴി സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മത്സരിച്ചു മുന്നേറണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കുക. അള്ളാഹുവിന്റെ പിന്നെ ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഹബീബ്, ഖലീല് എന്നൊക്കെ ഉള്ള പേരുകളൊക്കെ ഉണ്ടല്ലോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ പേരുണ്ട്. അതേ ഖലീല് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിനും പേരുണ്ട്. അതേ പിന്നെ അതുകൊണ്ടാണല്ലേ ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ പേര് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരുന്നത്. എന്തുകൊണ്ടാ? അത് അവരാ വിഷയത്തിൽ അടുത്തത് കൊണ്ടാണ്. അവരേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ അവര് അള്ളാഹുവിനോട് അടുത്ത് പ്രവർത്തിച്ചത് കൊണ്ട് അങ്ങനെ എത്തിപ്പെട്ടതാണത്. ഓക്കെ, നൂറ് പറഞ്ഞോ? അത്രേയുള്ളൂ. അല്ല, അത് വലിയ വിഷയാക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ഒന്നാമ എന്നോട് ഒന്നാമനാകാൻ കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഞാനാണ്. അതായത് അതിൻ്റെ അർത്ഥം എന്നെ മാതൃകയാക്കി എന്നെ പിൻപറ്റി നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണമെന്ന് അത് ഉദ്ദേശം വരുന്നുള്ളൂ. ഒന്നാമൻ ആവണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഞാൻ പിന്നെ പിൻപറ്റാൻ യോഗ്യനാണ്, അതായത് എൻ്റെ കൽപ്പന അനുസരിക്കാൻ യോഗ്യനാകണം എന്ന് എന്നോ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നല്ലേ ഉള്ളൂ. അതെല്ലാം നബിമാരോടുള്ള കൽപ്പനയാണ്. ഇവിടെ വലിയ വിഷയാക്കുന്നതിൻ്റെ കാര്യം തന്നെ മനസ്സിലാക്കുന്നത്.
വിഷയാക്കുന്നത് ഇവര് അതിന്റെ ഇടയിൽ മറ്റേ മസാലകളൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അത് അതുകൊണ്ടൊക്കെ തന്നെ ആ വിഷയം. മസാലകൾ ചേർത്തിട്ട് ഈ ഒന്നാമനൊക്കെ മറ്റേ വിഷയത്തിൽ ഒന്നാമൻ മറ്റേ വിഷയത്തിൽ ഒന്നാമൻ എന്നുള്ള നിലയിലൊക്കെ അങ്ങോട്ട് കൂട്ടിക്കൊയച്ചിട്ടേ പിന്നെ ഈ ഒന്നാമൻ എന്നത് മുഹമ്മദ് എഴുതി ചേർത്തു, മുഹമ്മദ് എഴുതി ചേർത്തു എന്നാ പറയുന്നത്, മുഹമ്മദ് എഴുതി ചേർത്തു, മുഹമ്മദ് പറഞ്ഞു, മുഹമ്മദ് എന്നുള്ള വ്യാഖ്യാനവും ദുർവ്യാഖ്യാനവും ഒക്കെയാണ് ഇതിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം. അവിടെ സമൂഹത്തെ ഒരു തെറ്റിദ്ധരിപ്പിക്കുക, ഏത് ഏത് സമൂഹമായാലും. ഓക്കെ, അങ്ങനെ നമ്മൾ ഏതായാലും ഇങ്ങനെ വെറുതെ വിടൂല. നമ്മള് ഒരു അഞ്ചു ഞാൻ ടോപ്പിക്കിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടോ, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന സുവിശേഷകർ നാക്കിയത്. ആയിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോ അപ്പൊ അവിടെ ഒരു വിഷയം പറയാൻ മാത്രം ഇവരുടെ പിന്നെ പറയുന്ന ഒരു ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. ഒന്നാമെന്ന് ആവാൻ അള്ളാഹു നബിതങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. അതെല്ലാ നബിമാർക്കുള്ള കൽപ്പന അങ്ങനെ ആയിരിക്കും, കാരണം ആ സമൂഹത്തെ നയിക്കുന്നവരാണ്. അപ്പൊ അവരൊന്നാമതായില്ലെങ്കിൽ പിന്നെ അവർക്ക് എങ്ങനെ യോഗ്യത ഉണ്ടാവും സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ? അപ്പൊ അത്രയായ കാര്യം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ വിഷയങ്ങളും വളരെ നിസ്സാരമായ വിഷയങ്ങൾ എടുത്തു വെച്ചിട്ട് വ്യാഖ്യാനിച്ചിട്ട് മറ്റേ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ പലതും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പലതും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ ആ സ്ത്രീയുടെ ഒക്കെ നാവ് ആകെ മുറിച്ചു മാറ്റണം ആദ്യം. എനിക്കൊന്ന് സംസാരിക്കാമോ? ഇപ്പൊ ഇവിടെ വേറൊരു വ്യക്തി ഇങ്ങനെ പറയുണ്ടായി, ആറിന്റെ 14 അതേപോലെ തന്നെ 7:143 ഇതേപോലെയൊക്കെ തന്നെയാണോ പറയണേ? എന്താണ് എന്താ വിഷയം? 7:144 എന്താ പ്രശ്നം പറയും? 7:143 പറയുന്നത്, ഞാൻ വിശ്വാസികളിൽ ഒന്നാമനാകുന്നു എന്ന് മുഹമ്മദ് പറയുന്നുണ്ട്. ഒന്ന് വായിക്കൂ, കേൾക്കട്ടെ. 7:143 ഏറ്റവും അവസാനത്തെ വാചകത്തിലാണ്, സെന്റൻസിലാണ് പറയുന്നത്, ഞാൻ വിശ്വാസികളിൽ ഒന്നാമനാകുന്നു. കാരണം അത് ഇത്തിരി വലിയൊരു ആയത്താണ്. നമ്മുടെ നിശ്ചിത സമയത്തിന് മൂസ വരികയും അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അങ്ങനെ കുറെ ഇങ്ങനെ പോന്നു കഴിഞ്ഞിട്ട് അവസാനം പറയുന്നത് വെളിപ്പെടുത്തിയപ്പോൾ അവൻ പൊടിയാക്കി മൂസ ബോധരഹനായി വീഴുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന് ബോധം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എത്ര പരിശുദ്ധൻ, ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു, ഞാൻ വിശ്വാസികളിൽ ഒന്നാമനാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതും ഇതുമായിട്ട് എങ്ങനെയാണ് ബന്ധം വരുന്നത്? അതിലങ്ങനല്ലോ. ഞാൻ എന്റെ കയ്യിൽ ഇരിക്കുന്ന മലയാളം പരിഭാഷയില് ഖുറാന്റെ മലയാളം പരിഭാഷയില് ഏറ്റവും അവസാനത്തെ സെന്റൻസ് അങ്ങനെയാണ്, പറപ്പൂരിന്റെ ആണ് എന്റെ കയ്യിൽ ഇരിക്കുന്ന ഖുറാൻ. അപ്പോ അല്ല, ഒരു മിനിറ്റ്, അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. കാരണം എന്റെ കയ്യിൽ അല്ല, നിങ്ങൾ പറയുമ്പോ ഉണ്ടോ ഇല്ല എന്നല്ലല്ലോ, എന്താണ് വിഷയം എന്ന് പറയുന്നത്? എന്തൊരു എന്തെങ്കിലും പോയിന്റ് നിങ്ങൾ അവതരിപ്പിക്കണം, അല്ലാതെ വെറുതെ നമ്മള് നേരത്തെ പറഞ്ഞൂറെ ഓറെ. ആ വചനം തന്നെ സക്കാത്തിനെ പറ്റി പറയുന്ന വചനാണ്, സമാനിയത്ത് അസ്വാചന 8 വിഭാഗങ്ങളെ കുറിച്ച്. പിന്നെ കോലാട്, ചെമ്മാട്, പിന്നെ നെയ്യാട്, ഇങ്ങനെ അനാമ മൃഗങ്ങള്, ഇതിനൊക്കെ കൊടുക്കുന്ന സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വചനാണ്. ആ വചനം എങ്ങനെ ഇതാവുകയാണ്? ഒരു മിനിറ്റ് ഞാൻ പറയാം. നൂറുളെ പറയുന്നത് 7:143 ഏറ്റവും അവസാനത്തെ വാചകമാണ് പറയുന്നത്, ഞാൻ വിശ്വാസികളിൽ. ഒരു മിനിറ്റ്, എന്തോ ഒച്ചപ്പാട് കേൾക്കുന്നത്, ശബ്ദം കൂടുതൽ കേൾക്കുന്നു. ആ ഇപ്പൊ മാറും. അപ്പൊ ഇതിനു മുമ്പ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഞാൻ വേണമെങ്കിൽ ആയത് മുഴുവൻ വായിക്കണോ?
ഞങ്ങൾ പറയുന്നത് വേറെ, ഞാൻ ചോദിച്ചത് വേറെ ഒന്നുമല്ല. ഈ ഒന്നാമൻ എന്ന് പറയുമ്പോ ഇവിടെ ഇപ്പൊ ദാരിമി ഉസ്താദ് പറഞ്ഞത് വിശ്വാസികളിൽ ഒന്നാമൻ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കണം, അല്ലെങ്കിൽ അതിനെ കണ്ട് അങ്ങനെയുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ആദ്യത്തെ മുസ്ലിമാണ്, അതായത് ആദ്യത്തെ മുസ്ലിം ഇപ്പോ ഇബ്രാഹിം ആണോ അല്ലെങ്കിൽ ആദമാണോ എന്നൊക്കെയുള്ളൊരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ ആദം ആദ്യത്തെ മുസ്ലിം ആയിരുന്നു എന്ന് പറയുന്നുണ്ട്, പലരും പറയുന്നു കേൾക്കുന്നുണ്ട്. ആ ശരിയാട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ആദം ആദ്യത്തെ മുസ്ലിം ആണെങ്കിൽ പിന്നെ മുഹമ്മദ് നബിയോട് ഒന്നാമനാകാൻ പറഞ്ഞാൽ പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമില്ലല്ലോ. അവിടെ വ്യാഖ്യാനം തന്നെ തെറ്റാണെന്നല്ല എന്റെ അർത്ഥം. അപ്പൊ എങ്ങനെയാണ് ഒരു മിനിറ്റ് എസ് ജിയോട് പറയാണ്, പിന്നെ എസ് ജി നീ മനുഷ്യരിൽ ഒന്നാമനാകണം എന്ന് പറഞ്ഞാൽ, അല്ലെ നിങ്ങൾ ഒന്നാമനാകണം എന്ന് പറഞ്ഞാൽ ആദമിന്റെ സ്ഥാനത്ത് പോയി ഒന്നാമത്തെ മനുഷ്യനാവണമെന്നാണോ അർത്ഥം? ആദമിനെ അവിടെ വെട്ടിയവാക്കി എസ് ജി അവിടെ പിടിച്ചു ചേർക്കണമെന്നാണോ? അതായിരിക്കില്ല ആ സമൂഹത്തിൽ നിങ്ങൾ ഏറ്റവും ഉയർന്നവനാണോ നന്നാവണം, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ഏറ്റവും യോഗ്യനാവണം എന്ന് അതിന്റെ അർത്ഥമുള്ളൂ. അതേത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, അതിന് ഉസ്താദ് ഉത്തരം പറയേണ്ട കാര്യമില്ല. ആ ഉസ്താദ് ഉത്തരം പറയും, കുഴപ്പമില്ല, ആരെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളിലും ഒന്നാമൻ മുഹമ്മദ് ആണ് എന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വിശ്വാസം കൂടുതലുണ്ടായിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെയല്ലോ അത് പറയുന്നത്. ആദ്യത്തെ മുസ്ലിം മുഹമ്മദ് ആണെന്നല്ലേ നമ്മൾക്ക് മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ ഇവിടെയും പറയുന്നു ഞാൻ ആദ്യത്തെ മുസ്ലിം മുഹമ്മദ് ആണെന്ന് എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞു? ഞങ്ങൾ ഈ പറയുന്ന പോലെ 6/14 ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഭജനം ഭജനത്തിലേക്ക് പോകണം, അല്ലാതെ നിങ്ങൾ എങ്ങനെ പിന്നെ ആദ്യത്തെ മുസ്ലിം മുഹമ്മദ് നബിയാണെന്ന് മനസ്സിലാക്കിയെന്ന് പറയും? ഈ ഖുറാന്റെ വചനത്തിലൂടെ അല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. 6/14, 7/143 പറയുന്നു ഞാൻ മുസ്ലിം വിശ്വാസികളിൽ ഒന്നാമൻ ഞാനാണെന്നും പറയുന്നു, മറ്റേ മുസ്ലിമിൽ ഒന്നാമൻ ഞാനാണെന്നും പറയുമ്പോൾ ഞങ്ങൾ ആദ്യത്തെ മുസ്ലിം മുഹമ്മദ് ആണെന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ അതിനകത്ത് വരുന്നത് ഇതിനകത്ത് വരുന്ന കോൺട്രഡിക്ഷൻസ് ആണ് നമ്മൾക്ക് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്. പറയൂ, അതാ പ്രശ്നം നിങ്ങൾ പറയൂ. നിങ്ങൾ കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ പറ്റൂല, അത് എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ ഉദ്ദേശിച്ചത്. ഇപ്പൊ താങ്കൾ തന്നെ കുറച്ചു മുമ്പ് പറഞ്ഞു ഓരോ സമൂഹത്തിനും ഓരോ പ്രവാചകന്മാർ വരുമ്പോഴും ഓരോ ഒന്നാമൻ ഉണ്ടായിരുന്നു എന്ന് താങ്കൾ തന്നെ പറഞ്ഞു. ഒന്നാമൻ എന്നല്ല അവിടെ പറഞ്ഞു, ഒന്നാമൻ എന്നല്ല പറഞ്ഞു, അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത മനുഷ്യൻ അത് അദ്ദേഹമാണ്. ആരാണ്? ആ കാലഘട്ടത്തിലെ ഓരോ പ്രവാചകന്മാരുമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് ഓരോ താങ്കൾ പറഞ്ഞത് അങ്ങനെയല്ല. ഓരോ കാലഘട്ടത്തിലും ഓരോ ഒന്നാമന്മാരുണ്ടായിരുന്നു. മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ മുസ്ലിമായിരുന്നു ഒന്നാമൻ, മൂസയുടെ കാലഘട്ടത്തിൽ മൂസയായിരുന്നു ഒന്നാമൻ, ആദമിന്റെ കാലഘട്ടത്തിൽ ആദമായിരുന്നു ഒന്നാമൻ, ഇബ്രാഹിമിന്റെ കാലഘട്ടത്തിൽ ഇബ്രാഹിമായിരുന്നു ഒന്നാമൻ എന്നാണ് താങ്കൾ കുറച്ചു മുമ്പ് ഇവിടെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആദ്യത്തവൻ എന്നാണോ ഒന്നാമൻ എന്നാണോ നിങ്ങൾ പറയുന്നത്? ആദ്യത്തെ മുസ്ലിം ഒന്നാമത്തെ മുസ്ലിം ആരാ? ആദ്യത്തെ മുസ്ലിം ആരാ? നിങ്ങൾ നിങ്ങളെ ബൈബിളിൽ ആരാന്നറിയോ? ഖുർആൻ അല്ലല്ലോ ഇത്, ബൈബിൾ അല്ലല്ലോ, ഖുർആൻ അല്ലേ. അപ്പൊ ഖുർആൻ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് മുഹമ്മദ് ആണ് എന്നാണ്. പക്ഷെ അവിടെ പല ആളുകളും പല പണ്ഡിതന്മാരും ഇപ്പൊ പല ഉസ്താദുക്കൾമാരൊക്കെ പറയുന്നുണ്ട് ഇത് ആദം നബി ആണ് ആദ്യത്തെ മുസ്ലിം, ഇബ്രാഹിം മുസ്ലിം ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ മുസ്ലിം ഈ 7/143 മുസ്ലിം എന്നുള്ള ഒരു പദം തന്നെ അല്ല. വേണ്ട, ഒന്ന് വിശ്വാസികളിൽ ഒന്നാമൻ, വിശ്വാസി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം. വിശ്വാസി എന്ന് പറയുമ്പോൾക്ക് മുസ്ലിം ആവുമോ? വേറെ എങ്ങനെയാണ് ആവുക ഒന്ന് പറഞ്ഞു തരൂ. വിശ്വാസി എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ, ഈമാനികമായ വിശ്വാസത്തിൽ എന്ന് അവിടെ അർത്ഥം പറയാൻ പറ്റില്ല. ഈമാനിക വിശ്വാസി ആരാണ്? വിശ്വാസത്തിൽ, വിശ്വാസത്തിൽ ആ അത് ആരാണ്? വിശ്വാസി എന്നല്ല പറഞ്ഞു, മനുഷ്യരെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ന്യൂമറിക്കലായിട്ട് ഒന്നാമൻ എന്നുള്ളതല്ല അവിടെ ഉദ്ദേശം. പിന്നെ എങ്ങനെയാണ് അവിടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വാസികളിൽ ഒന്നാമനാവുക എന്നുള്ളതിന്റെ ഉദ്ദേശം ഏറ്റവും നല്ല രീതിയിൽ വിശ്വസിക്കുന്ന ആളാവുക എന്നുള്ളതാണ് അവിടെ മുസ്ലിം സമൂഹം. ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ പ്രവാചകന്റെ കാലഘട്ടത്ത് പ്രവാചകൻ തന്നെയാണ് ഒന്നാമത്. പറഞ്ഞത് കറക്റ്റാണ്, പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകനാണ് ഒന്നാമത്. അപ്പൊ മൂസ പ്രവാചകന്റെ കാലഘട്ടത്തിൽ മൂസയാണ് ഒന്നാമത്. ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഇപ്പൊ നമ്മൾ കറക്റ്റ് ആണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഇബ്രാഹിമിന്റെ കാലഘട്ടത്തിൽ ഇബ്രാഹിം ആണ് ഒന്നാമത്.
അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ ഒരുപാട് ഒന്നാമന്മാരില്ല എന്നാണ് ഈ ചോദിക്കുന്നത്. ഇന്നത്തെ ലോകം നോക്കിയാ ഇന്നും കാണും ഒന്നാമൻ, അടുത്ത നൂറ്റാണ്ടാകും കാണും ഒന്നാമൻ. നൂറുള്ളേ നമ്മളൊന്നും മനസ്സിലാക്കുക, നമ്മൾ ഗിന്നസ് റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് കാലഘട്ടത്തിൽ ആ റെക്കോർഡ് മറികടന്നാൽ ഒരാളെ ഉണ്ടാവുള്ളൂ റെക്കോർഡ് മറികടക്കുന്നത് വരെ, അല്ലെങ്കിൽ ഒരാ എപ്പൊ ഏത് കാലഘട്ടം നോക്കിയാലും ഒരാളെ ഉണ്ടാവുള്ളൂ ഒന്നാമനായിട്ട്, പത്ത് പേരുണ്ടാവില്ല. അപ്പോ ഇവിടെ ഈ ഖുറാനിൽ മാത്രം ഓരോ കാലഘട്ടത്തിനും ഒന്നാമന്മാരുണ്ട് എന്ന് പറയുമ്പോ ഒരുപാട് ഒന്നാമന്മാരായില്ലേ? ഇത് ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അതായത് ഓരോ കാലഘട്ടത്തിൽ ഒന്നാമൻ ഏത് ഫീൽഡിലല്ലാത്തത് അതെനിക്കറിയില്ല. അങ്ങനെ ആവുമ്പോ ഒരുപാട് എല്ലാ ഫീൽഡിലുണ്ട്, എല്ലാ ഫീൽഡിലുണ്ട്. അതായത് ഫസ്റ്റ് ഒളിമ്പിക്സിൽ ഒന്നാമൻ ഉണ്ടാവും, രണ്ടാമത്തെ ഒളിമ്പിക്സിൽ വേറെ ഒന്നാമൻ ഉണ്ടാവും, ഇനി ഇന്ന് നടക്കുന്ന കഴിഞ്ഞ ഒളിമ്പിക്സിൽ വേറൊരു ഒന്നാമൻ ഉണ്ടാവും. അത് ഓരോ കാലഘട്ടത്തിൽ ഒന്നാമൻ ഉണ്ടാവും, എന്റെ ഞാൻ എന്താ പ്രശ്നം? ഇല്ല, ഒരു മിനിറ്റ്, അവിടെ നൂറിൽ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. പത്ത് ഒളിമ്പിക്സ്, ഒരു മിനിറ്റ്, ഞാൻ പത്ത് ഒളിമ്പിക്സിൽ പത്ത് ഒന്നാമൻ കാണും. പത്ത് ഒളിമ്പിക്സിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്, ഇനി നമുക്ക് ഒളിമ്പിക്സ് തന്നെ എടുക്കാം. ഈ പത്ത് ഒളിമ്പിക്സിൽ ഒന്നാമൻ എടുക്കുമ്പോ അതിനകത്ത് റെക്കോർഡിൽ ഒന്നാമൻ ഒരാളെ ഉണ്ടാവുള്ളൂ, പത്ത് പേരുണ്ടാവില്ല. പത്ത് ഒളിമ്പിക്സ് നടത്തിയാലും പത്ത് ഒളിമ്പിക്സിൽ റണ്ണിങ് റേസ് ആണെന്നുണ്ടെങ്കിൽ ഈ റണ്ണിങ് റേസിൽ പത്ത് ഒന്നാമൻ ഉണ്ടെങ്കിൽ അതിൽ റെക്കോർഡിൽ ഒന്നാമൻ ഒരാളെ ഉണ്ടാവുള്ളൂ, പത്ത് പേരുണ്ടാവില്ല. അപ്പോ പിന്നെ ഈ ഖുറാനിൽ പത്ത് ഒന്നാമൻ വരുന്നു എന്ന് പറയുമ്പോ പത്ത് പേരായില്ലേ? ഞങ്ങൾ അത് തന്നെയാണ്.